പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നതിനായി, നമ്മെ പരിപാലിക്കുന്നതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവവചനത്തിലേക്ക് നമ്മുടെ വിലപ്പെട്ട ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഓരോ പ്രഭാതത്തിലും കേൾക്കുന്നതായ കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. പ്രതിസന്ധികളിൽ അത് നമ്മളെ പിടിച്ചു നിർത്തട്ടെ. മുൻപോട്ട് പോകാനുള്ള ഇന്ധനമായി ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കട്ടെ. പാപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ, പിശാചിൻ്റെ പ്രലോഭനത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ദൈവത്തിൻ്റെ വചനം അതൊരായുധമായി എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു പടയാളിയെപ്പോലെ ഓരോ ദൈവവൈദ്യലും ഓരോ ദിവസവും കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ മുൻപോട്ട് പോകുവാൻ സ്വർഗം നമുക്ക് സംഗതി വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. FSC ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 6:16 ഇങ്ങനെ വായിക്കുന്നു: എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പിൻ. ഒരു ദൈവവേദന പോരാട്ടമുണ്ടെന്നും ആ പോരാട്ടത്തിൽ ആരോടാണ് പോരാടുന്നതെന്നും ആ പോരാട്ടത്തിൽ എങ്ങനെയാണ് ദൈവവേദന ജയിക്കുന്നതെന്നും ഒക്കെ വ്യക്തമായി വിവരിക്കുന്ന ഭാഗമാണ് FSC ലേഖനം 6:10 വേദഭാഗങ്ങൾ. എല്ലാത്തിൻ്റെ അവസാനം ഓരോ ദൈവവേദനയിലും കർത്താവിലും കർത്താവിൻ്റെ അമിതമായ ശക്തിയിലും ശക്തിപ്പെടണം, കർത്താവിൻ്റെ അമിതമായ ബലത്തിലും ശക്തിപ്പെടണമെന്ന് ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. കാരണം പിശാച് തന്ത്രങ്ങളുമായി ഓരോ ദൈവവേദനയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തെറ്റിച്ച് കളയുവാൻ, കർത്താവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും നിർമ്മലതയിൽ നിന്നും ഓരോ ദൈവവേദനയും തെറ്റിച്ച് കളയാൻ പിശാച് ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പിശാചിന് തന്ത്രങ്ങളുണ്ട് നിന്നെ നശിപ്പിച്ച് കളയുവാൻ, നിന്നെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് വലിച്ചു കളയുവാൻ നിനക്കെതിരെ പോരാടുന്ന ഒരു പോരാട്ട ശക്തിയുണ്ട്. ചതുർവിധ ശക്തികളോടാണ് നിനക്ക് പോരാട്ടമുള്ളത്. മനുഷ്യരോടല്ല നിനക്ക് പോരാട്ടമുള്ളത്, ജഡ രക്തങ്ങളോടല്ല, മാംസമുള്ള മനുഷ്യനോടല്ല, രക്തമുള്ള മനുഷ്യനോടല്ല നിനക്ക് പോരാട്ടമുള്ളത്. നിനക്ക് യുദ്ധമുള്ളത്, നിനക്ക് പോരാട്ടമുള്ളത്, നിനക്ക് വാറുള്ളത് ആരോടാണെന്നറിയാമോ? ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതിയോ, വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോക ദുഷ്ടാത്മസേനകൾ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യമായ ദുഷ്ടശക്തികളോടാണ് ഓരോ ദൈവവേദനും പോരാട്ടമുള്ളത്. പിശാചിന് ആയുധമില്ല, മറിച്ച് പിശാചിന് തന്ത്രമുണ്ട്. തന്ത്രങ്ങളുമായി നടക്കുന്ന പിശാചിൻ്റെ പിശാചിനോടുള്ള പോരാട്ടത്തിൽ ഓരോ ദൈവവൈദ്യലും എതിർക്കണമെന്നും ആ പോരാട്ടം സമാപിച്ചു കഴിയുമ്പോൾ ഉറച്ചു നിൽക്കണമെന്നും ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവവൈദ്യലിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്: ഈ പോരാട്ടത്തിൽ, പിശാചുമായിട്ടുള്ള പോരാട്ടത്തിൽ, പിശാചുമായിട്ടുള്ള യുദ്ധത്തിൽ നീ പരാജയപ്പെട്ടു പോകാൻ പാടില്ല. നിന്റെ ജീവിതത്തിൽ പിശാച് പലവിധമാകുന്ന തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിശാച് നിന്നെ ദൈവത്തിൽ നിന്നും ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നിന്നും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും നിന്നെ പുറകോട്ട് വലിച്ചു എടുത്തു മാറ്റി ദൈവത്തിൻ്റെ സൈന്യത്തിൽ നിന്ന് പിശാചിൻ്റെ സൈന്യത്തിലേക്ക് നിന്നെ ട്രാൻസ്ഫർ ചെയ്യുവാൻ വേണ്ടി പിശാച് ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുക്കണം. സർവായുധ വർഗം എടുത്തു നീ നിന്ന് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സമരായുധങ്ങളെ നീ ധരിച്ചു കഴിഞ്ഞാൽ നിനക്ക് പിശാചിനോട് പോരാടാൻ പറ്റും. പിശാച് അവിടെ പരാജയപ്പെടും, പിശാച് തോറ്റു കഴിയും. പ്രതിസന്ധികളെ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നീ ആ പ്രതിസന്ധിയുടെ മുമ്പിൽ അതിനെ അവഗണിച്ചുകൊണ്ട് നീ ഉറച്ചു നിൽക്കും. ആമേൻ. ഇതാണ് ഓരോ ദൈവത്തിനെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. പിശാചിൻ്റെ പോരാട്ടമുണ്ട്, പിശാച് എന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്നവനല്ല ദൈവവേദന. അയ്യോ, പിശാചെന്ന് കേൾക്കുമ്പോൾ, പോരാട്ടം എന്ന് കേൾക്കുമ്പോൾ, പ്രതിസന്ധി എന്ന് കേൾക്കുമ്പോൾ, പിശാചിൻ്റെ തന്ത്രങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പേടിച്ചു മാറുന്നവനല്ല ദൈവവേദൻ. ദൈവവേദൻ അതിനെ തൻ്റെയിടത്തോടെ നേരിടും. കാരണം ദൈവവേദനറിയാം, ഈ പ്രതിസന്ധി കഴിയുമ്പോൾ, പിശാചിൻ്റെ തന്ത്രങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഉറച്ചു നിൽക്കും. പിശാചല്ല ഉറച്ചു നിൽക്കുന്നു, പിശാച് തോറ്റവനാണ്. പിശാചിനെ തോപ്പിച്ച ഒരാളെ കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ അമിത ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പരാജയപ്പെടത്തില്ല, ഞാൻ തോറ്റുപോകത്തില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, സർവായുധ വർഗത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു ആയുധം മാത്രമാണ് നമ്മൾ ഇന്ന് ആത്മാവിൽ ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ ആത്മീക ദൂത് വിശ്വാസത്തോടെ നിങ്ങൾ നമ്മൾ കേട്ടു കഴിയുമ്പോൾ, ഇതിന് ആമേൻ പറഞ്ഞു കഴിയുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിൻ്റെ ഒരു തന്ത്രങ്ങളും ഏൽക്കാതെ വേണം. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കും. ഈ ദിവസങ്ങളിൽ പിശാച് പലരെയും നശിപ്പിക്കുവാൻ വേണ്ടി പലർക്കെതിരെ ആയുധങ്ങൾ തൊടുത്തു വിടുമ്പോൾ വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ട് അവൻ്റെ തീയമ്പുകളെ കെടുത്തി കളയണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അനേക കാര്യങ്ങളെ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. 14 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, ആരയ്ക്കും സത്യം കിട്ടി, നീതി എന്ന കവചം ധരിച്ചു, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കിയും, എന്നിട്ട് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. എല്ലാറ്റിനും മീതെ,
എല്ലാറ്റിനും മീതെ എന്തു ചെയ്യണം? ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. എബോവ് ഓൾ, ഈ പറഞ്ഞിരിക്കുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെല്ലാം മീതെ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസം എന്ന പരിച നീ എടുക്കണം. എന്തിനാണെന്നറിയാമോ? പിശാചിൻ്റെ തീയമ്പുകൾ, ദുഷ്ടൻ്റെ തീയമ്പുകളെ നീ കെടുക്കുവാൻ തക്കവണ്ണം ആ പരിചയെടുക്കണം. മൂന്ന് കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒന്ന് വിശ്വാസം എന്ന, രണ്ട് പരിച, മൂന്ന് ദുഷ്ടൻ്റെ തീയമ്പ്, നാല് അതിനെ കെടുക്കണം, അഞ്ച് നീ നിൽക്കണം. നീ ദൈവത്തിൻ്റെ പൈതലേ, നിനക്കൊരു പോരാട്ടമുണ്ട്, നിനക്കൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ നീ ധൈര്യത്തോടെ അതിനെ ഫേസ് ചെയ്യണം. പിശാച് തൻ്റെ യുദ്ധത്തിൻ്റെ ആയുധമെന്ന് പറയുന്നത് തന്ത്രങ്ങളാണ്, തന്ത്രങ്ങളാണ്. ദുഷ്ടൻ്റെ തീയമ്പ് എന്നൊരു പദമാണ് ഇവിടെ ഉപയോഗിച്ചത്. ദുഷ്ടൻ്റെ തീയമ്പ്, പഴയ കാലത്ത് റോമയിൽ യുദ്ധം നടക്കുമ്പോൾ തീയമ്പുകളുണ്ട്. അമ്പിൻ്റെ അറ്റത്ത് തീ കൊളുത്തി തീ അറ്റാച്ച് ചെയ്തിട്ട് എയ്ത് വിടും. അപ്പോൾ ഈ എയ്ത് വിടുന്ന തീയമ്പുകൾ ശത്രുവിൻ്റെ പാളയത്തിലേക്ക് ചെല്ലുമ്പോൾ അതെല്ലാം കത്തി നശിപ്പിക്കും. എന്നാൽ ഈ തീയമ്പുകളെ കെടുത്തുന്നതാണ് അവരുടെ കയ്യിലുള്ള പരിച, ഷീൽഡ്. പ്രിയമുള്ളവരെ, പിശാച് തീയമ്പുകൾ നിനക്കെതിരെ എഴുതിവിടും. ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ പിശാചുണ്ട്, ദുഷ്ടനുണ്ട്, ദുഷ്ടൻ്റെ തീയമ്പുണ്ട്, തീയമ്പുണ്ട്. ആരാ ദുഷ്ടൻ? സ്തോത്രം. മത്തായി സുവിശേഷം 6:13 യേശു പറയുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ. നിങ്ങൾക്കറിയാമോ, പ്രാർത്ഥനയെക്കുറിച്ച്, പ്രാർത്ഥനയിൽ, പ്രാർത്ഥനയുടെ ഒരു രീതിയാണ് എഫേസ്യ ലേഖനം 6:10 നമ്മൾ കാണുന്നത്. ആത്മീയ യുദ്ധമാണ് അത്, പ്രാർത്ഥനയെ കാണിക്കുക. എന്നിട്ട് കാരണം 18 പറയുന്നുണ്ട്, ഏതു നേരത്തും സകല പ്രാർത്ഥനയിലും യാചനയിലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു പതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. സർവായുധ വർഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്, ഏതു നേരത്തും നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ചുമ്മാ എഴുതി വെച്ച് പ്രാർത്ഥനയല്ല, ആത്മാവിൽ, സ്പിരിറ്റിൽ പ്രാർത്ഥിക്കണം. അതിനായിട്ട്, പ്രാർത്ഥിച്ച കാര്യത്തിനായിട്ട് നീ ജാഗരിച്ചു കൊണ്ടേ ഇരിക്കണം. അത് തന്നെ ഇങ്ങനെ നിരന്തരം ജാഗരിച്ചു കൊണ്ടിരിക്കണം. പ്രാർത്ഥനയിൽ എന്നിട്ട് പൂർണ്ണ സ്ഥിരത. അപ്പം പ്രാർത്ഥനയുടെ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. പ്രാർത്ഥിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ആയുധം, കേട്ടോ. പ്രാർത്ഥന എപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയോ, അവിടെ പിശാച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. പ്രാർത്ഥനയുടെ അളവ്, പ്രാർത്ഥനയുടെ ശക്തി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോൾ വർദ്ധിക്കുന്നു, അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ശക്തി വർദ്ധിക്കും. മനസ്സ് ക്ഷീണിക്കുമ്പോൾ, എന്നിൽ എന്തോ ഒരു പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു, നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. വെറുതെ പ്രാർത്ഥിക്കില്ല, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് പിശാച് അവിടെ പേടിച്ചു പോകുന്നത്. പിശാചിന് എല്ലാ പ്രാർത്ഥനയും പേടിയില്ല, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരെ പിശാചിന് പേടിയാണ്. പിശാച് നിനക്കെതിരെ തീയമ്പുകൾ തൊടുത്തു വിടുന്നുണ്ട്, പക്ഷേ നിന്റെ പ്രാർത്ഥനയാണ് പലപ്പോഴും അതിനെ കെടുത്തി കളയുന്നത്. അത് ഏക്കാതെ അതിൻ്റെ വീര്യത്തെ നിർവീര്യമാക്കി കളയുന്നത് നിന്റെ പ്രാർത്ഥന, ആത്മാവിലുള്ള നിന്റെ പ്രാർത്ഥനയാണ്. ഇപ്പം പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 6 പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ, യേശു കർത്താവ് മത്തായി സുവിശേഷം 6 പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന കാര്യമാണ് 13, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. ഒരു ദുഷ്ടനുണ്ട്. ആരാ ദുഷ്ടൻ? പിശാച്, സൈത്താൻ. അവനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമെന്ന് യേശു പഠിപ്പിച്ച ചെറിയ പ്രാർത്ഥനയ്ക്കകത്തുള്ളതാണ് അവൻ്റെ പരീക്ഷ, അവൻ്റെ പ്രലോഭനം, അവൻ്റെ ടെംപ്റ്റേഷൻസ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവ് ഇന്നത്തെ ദിവസം പിശാചിൻ്റെ പ്രലോഭനത്തിൽ അകപ്പെടാതെ എന്നെ രക്ഷിക്കണമേ. യേശു കർത്താവ് ഉപവസിച്ചു കൊണ്ടിരുന്നപ്പോൾ പിശാച് യേശുവിൻ്റെ അടുക്കൽ വന്നു പ്രലോഭനമായിട്ട്. യേശുവിൻ്റെ അടുക്കൽ പ്രലോഭനമായിട്ട് വന്നെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ അടുത്തും പിശാചിന് വരാൻ പറ്റും. യേശു അതിനെ വചനത്താൽ ജയിച്ചു. അങ്ങനെയാണെങ്കിൽ നീയും ദൈവത്തിന് വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവവചനം നിമിത്തം പിശാചിനെ തോൽപ്പിക്കണം, പിശാചിനെ ജയിക്കണം. പിശാച് വരും, പ്രലോഭനമായിട്ട് എന്നും വരും. എന്നും ഇങ്ങനെ നോക്കിയിരിക്കും, ആരെ വിടുങ്ങണമെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുക.
ഇപ്പം നിൻ്റെ മേലുള്ള പ്രാർത്ഥനയും നിൻ്റെ മേലുള്ള അഭിഷേകവും നിൻ്റെ മേലുള്ള വിശ്വാസവും നിൻ്റെ മേലുള്ള ദൈവശക്തിയും നിൻ്റെ മേലുള്ള വിശുദ്ധിയും നിൻ്റെ മേലുള്ള ഐക്യതയും നിൻ്റെ നോക്കിയ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള കൂറും ഇല്ലാതാകണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തോടെ പിശാച് പ്രലോഭനമായിട്ട് വരും. ഈ പ്രലോഭനമായിട്ട് ടെംപ്റ്റേഷൻസുമായിട്ട് പിശാച് വരുമ്പോൾ നീ അതിനെ ഓവർകം ചെയ്യണം. അത് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പരീക്ഷയിൽ അകപ്പെടുത്തരുത്. ചുവടിപ്പിച്ച പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരീക്ഷയിൽ അവൻ്റെ ടെംപ്റ്റേഷൻസിനകത്ത് ഞങ്ങൾ അകപ്പെട്ടു പോകാതെ വേണം. കർത്താവെ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന അത്യാവശ്യമാണ്. എന്താ? പ്രലോഭനത്തിൽ അകപ്പെടുത്താതെ വേണം ഞങ്ങളെ സൂക്ഷിക്കണമേ, ഞങ്ങളെ കാക്കണമേ. ദുഷ്ടനാരാ? ദുഷ്ടൻ പിശാച. പ്രലോഭനങ്ങളുമായി കടന്നു വരുന്നവനാ പിശാച്. ദുഷ്ടൻ്റെ തീയമ്പെന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഈ ദുഷ്ടനാണ് തീയമ്പ് ചെയ്യുന്നത്, തീയമ്പെന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും തെറ്റിയിരിക്കരുത്. നമ്മൾ ദൃശ്യമായി കാണുന്നത് പോലെ എഴുതിവിടുന്നതല്ല അവൻ്റെ തീയമ്പ്. ഇത് ആത്മീയ ഭാഷയിൽ പറയുകയാണ് തീയമ്പ്. പിശാച് ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ വരത്തില്ല. നമ്മൾ ചിന്തിക്കുന്നത്, പലരും ചിന്തിക്കുന്നത് പിശാച് പേടിപ്പിക്കുന്ന രൂപത്തിൽ കടന്നു വരുമെന്ന്. പിശാച് അറുപ്പാൻ വരുന്നവനാണ്, കൊല്ലാൻ വരുന്നവനാണ്, നശിപ്പിക്കാൻ വരുന്നവനാണ്. പക്ഷേ അവൻ വരുന്ന രീതി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരിക്കലും പേടിപ്പിക്കുന്ന രീതിയിലല്ല പിശാച് ഒരു ദൈവവേദനയുടെ അടുത്തോട്ട് വരുന്നത്. കാരണം പേടിപ്പിക്കുന്ന രീതിയിൽ വന്നാൽ ദൈവവേദന ഇത് പിശാചാണ്. സ്തോത്രം. മറിച്ച് നമുക്ക് എവിടെയാണോ വീക്ക്നെസ് ഉള്ളത്, എന്ന് പറഞ്ഞാൽ നമുക്കെവിടെയാണോ ബലഹീനതയുള്ളത്, നമ്മളെവിടെയാണ് വീക്കായിട്ടുള്ളത്, നമ്മളെവിടെയാണ് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത്, അത് പിശാചിന് നന്നായിട്ട് അറിയാം. ഈ പിശാച് എന്നിട്ട് അതിനെ മുതലെടുത്ത് നമുക്കിഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള വേഷത്തിൽ, നമ്മൾ വീണു കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. അവൻ തന്ത്രങ്ങൾ മെനയും, ദൈവവചനത്തെ തെറ്റായി ഇൻ്റർപ്രറ്റ് ചെയ്യും, തെറ്റായി വ്യാഖ്യാനിച്ചു കൊണ്ടുവരും. ആദാം ഹവ്വ ദമ്പതിമാരടുത്ത് പിശാച് വന്നത് അങ്ങനല്ലേ? ഇഷ്ടപ്പെടുന്ന രീതി, ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലേ? ഇഷ്ടപ്പെടാത്ത രീതിയിലല്ലോ? കൈക്കൊള്ളുന്ന രീതിയിലല്ലേ? അവൻ പറഞ്ഞ വാക്കുകൾ അവരെ സ്വാധീനിച്ചില്ലേ? അവൻ ഉപായത്താൽ ഹവ്വായെ ചതിച്ചില്ലേ? ഇതുപോലെ ഒരു ദൈവവേദനയില്ലേ? നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ, ഇഷ്ടപ്പെടുന്ന വ്യക്തിയിലൂടെ, ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളിലൂടെ, ഇഷ്ടപ്പെടുന്ന കാഴ്ചകളിലൂടെ, നിന്റെ ഇഷ്ടപ്പെടുന്ന സമയത്തിൽ പിശാച് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നീ ആ പ്രലോഭനത്തിൻ്റെ മുമ്പിൽ വീണു കൊടുക്കാതിരിക്കണമെങ്കിൽ, അവൻ്റെ തീയമ്പിൻ്റെ മുമ്പിൽ നീ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, ദൈവവേദനയെക്കുറിച്ച് ദൈവം പറയുകയാണ്, നീ വിശ്വാസമെന്ന പരിചയമെടുക്കണം, വിശ്വാസമെന്ന പരിചയമെടുക്കണം. ഈ പരിചയമാണ് നിന്നെ സൂക്ഷിക്കുന്നത് ദുഷ്ടൻ്റെ തീയമ്പുകളേക്ക് എടുത്താൽ. ഈ തീയമ്പ് നിൻ്റെ മേൽ വന്നു കണ്ണു പതിച്ചു കഴിഞ്ഞാൽ നീ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ തീയമ്പ് നിൻ്റെ മേൽ ഏശിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ പലിച്ചു കഴിഞ്ഞാൽ നീ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം പറയുന്നു, തീയമ്പുകളുണ്ട്, പിശാചിൻ്റെ തീയമ്പുകളുണ്ട്. ഈ തീയമ്പുകളെ നശിപ്പിക്കണം, ഈ തീയമ്പുകൾ ഇല്ലാതായിത്തീരണം. ഫ്ലെയിമിങ് ആരോസാണ്, ഫയറി ആരോസാണ് അമേ. ആ ആരോസിനെ ഒരു പരിഭാഷ കൊടുത്തിരിക്കുന്ന ഫ്ലെയിമിങ് മിസൈൽസ് എന്നാണ്. ഫ്ലെയിമിങ് മിസൈൽസ്, സ്വതന്ത്ര മിസൈലുകൾ തൊടുത്തു വിടുന്നത് പോലെ അതിനെ കെടുത്തിക്കളയണമെങ്കിൽ വിശ്വാസമെന്ന പരിചയം എടുക്കണം. അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ നിൻ്റെ പരിചയം അതിമഹത്വമായ പ്രതിഫലവുമാകുന്നു. ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവമായ കർത്താവ് പറയുന്ന ഒരു കാര്യം 32:29 ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ, യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ പരിചയം, കേട്ടോ, അവൻ നിന്റെ സഹായത്തിൻ്റെ പരിചയം, നിന്റെ മഹിമയുടെ വാളുമാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോടനുസരണം നടിക്കും, നീ അവരുടെ ഉന്നതങ്ങളിന്മേൽ നടക്കുള്ളൂ. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് പരിചയ പുതിയ നിയമസഭയോട് പറയുന്നു, വിശ്വാസമെന്ന പരിച നീ എടുക്കണം. എന്താ പരിചയുടെ പ്രത്യേകത? പരിചയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തടയുന്ന, അല്ലെങ്കിൽ ശത്രുവിൻ്റെ ആയുധങ്ങളെ തടയുന്ന ഒരു പ്രൊട്ടക്റ്റിംഗ് ഡിഫൈനിങ് എക്യുപ്മെൻ്റാണ്, പ്രൊട്ടക്റ്റിംഗ് എക്യുപ്മെൻ്റാണ് ഈ പറയുന്ന ഷീൽഡ് അല്ലെങ്കിൽ പരിചയം എന്ന് പറയുന്നത്. ഈ നമ്മുടെ യുദ്ധത്തിന് നിൽക്കുന്ന ഒരു വ്യക്തിയെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനകത്ത് മറ്റ് പല എക്യുപ്മെൻസും അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. സ്തോത്രം. ആയുധങ്ങളും അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്തൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. അരയ്ക്ക് സത്യമുണ്ട്, സ്തോത്രം. കവചമുണ്ട്, നീതി എന്ന കവചമുണ്ട്, ചെരുപ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനെ എല്ലാത്തിനെയും, ഈ പറയുന്ന ആമേഴ്സിനെ എല്ലാത്തിനെയും സൂക്ഷിക്കുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഷീൽഡാണ്, പരിചയാണ്. ഈ പരിച പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരിചയ്ക്ക് ശക്തി ഇല്ലാതായി തീർന്നാൽ, പരിച ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്തു പറ്റും?
ബാക്കിയുള്ള ആർമേഴ്സിന് ബാക്കിയുള്ള ആയുധങ്ങൾ ആയുധവർഗത്തിന് ക്ഷതമേൽക്കും, അത് നശിച്ചു പോകും. കാരണം അതിൽ നിന്ന് ശത്രു അതിനെ ആക്രമിക്കാതിരിക്കാമെന്നോ, ഇതാണതിനെ സൂക്ഷിക്കുന്നത്. റോമക്കാരുടെ ഷീൽഡ്, റോമക്കാരുടെ പരിചയം എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള പരിചയമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ പരിചയിൽ അവർ ലെതർ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അത് വെള്ളത്തിൽ മുക്കും. എന്തിനാണ് ചോദിച്ചാൽ, ഈ പറയുന്ന തീയമ്പുകൾ വന്നിവത്തെ വന്ന് പതിയുമ്പോൾ അത് കെട്ടുപോകും. അതാണ് അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്ന പോലെ. ദൈവം ഇതിലെ പിശാച് എത്ര വലിയ തീയമ്പ് നിൻ്റെ ലൈഫിനെ നേരെ, നിൻ്റെ ആത്മീയ ജീവിതത്തിന് തൊടുത്തു വിട്ടാലും, അവൻ്റെ ആയുധപ്പുരയിലെ സകല ആയുധങ്ങളും എടുത്തവൻ തൊടുത്തു വിട്ടാലും, ഈ തീയമ്പുകൾ ഒരു നിമിഷം കൊണ്ട് കെട്ടുപോകത്തക്ക നിലയിൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ അളവിനെ നീ വർദ്ധിപ്പിക്കണം. സ്തോത്രം. വിശ്വാസത്തിൻ്റെ അളവിനെ നീ വർദ്ധിച്ചു കഴിയുമ്പോൾ അത് നിൻ്റെ യുദ്ധത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. സ്തോത്രം. നീ നല്ല അവയർനെസ് ആയിട്ട് നിൽക്കുന്നൊരു ദൈവം ഇതിലായിരിക്കണം. ദൈവവുമായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ദൈവം ഇതിലായിരിക്കണം. ദൈവവുമായിട്ടും ദൈവവചനവുമായിട്ടുമുള്ള വിശ്വാസം നിന്ന് ദൃഢമാണെങ്കിൽ ഒരു തീയമ്പിനും നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല. പിശാചെ, നീ തോറ്റവനാണ്, നീ പരാജയപ്പെട്ടവനാണ്. ഒരു ദൈവം ഇതിൽ വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ട് ഈ യുദ്ധക്കളത്തിൽ, ഈ ആത്മീക പോർക്കളത്തിൽ നിൽക്കുമ്പോൾ ആ വ്യക്തിയെ നശിപ്പിക്കാൻ ആരെയും പിശാചിന് ദൈവം അനുവാദം കൊടുക്കത്തില്ല. ഒരു ദുഷ്ടന്റെ ശക്തിക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ശക്തമായിട്ട് നിങ്ങളോട് ഇടപെടുകയാണ്. ഏ, വിശ്വാസം എന്ന പരിചയം എടുത്തേ പറ്റത്തുള്ളൂ. അവൻ വിശ്വാസത്തോടെ നിങ്ങൾ നിന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, മനസ്സും അടുത്തു പോകരുത്. വിശ്വാസത്താൽ ഉറക്കുന്നവരായി തീരണം. എൻ്റെ ദൈവം എന്നെ സൂക്ഷിക്കും, എൻ്റെ ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഞാൻ വീണ് പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ പരാജയപ്പെട്ടു പോകാൻ എൻ്റെ ദൈവം എനിക്ക് അനുവദിക്കത്തില്ല. സംശയങ്ങൾ ഇട്ടുകൊണ്ട്, ഭയമിട്ടുകൊണ്ട്, ഭീതിയിട്ടുകൊണ്ട് പിശാച് ചുറ്റും വന്ന് അലർവിളിക്കുമ്പോൾ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് പിശാചിൻ്റെ സകല പ്രതീക്ഷകളെയും കെടുത്തിക്കളയുവാൻ, പിശാചിൻ്റെ സകല ശക്തികളെയും ഇല്ലാതാക്കി കളയുവാൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പിശാച് എത്ര വലിയ ശക്തനാണെന്ന് മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറഞ്ഞാലും അവൻ്റെ ശക്തിയേക്കാളും വലിയൊരു വിശ്വാസമാണ് നിൻ്റെ അകത്ത് നിൽക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്തിക്കളയണം. ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം നീ എടുക്കണം. നീ വിശ്വാസം എന്ന പരിചയം എടുക്കുന്നത് നിൻ്റെക്ക് നേരെ പിശാച് തൊടുത്തു വിടുന്ന തീയമ്പുകളെ കെടുത്താൻ വേണ്ടി മാത്രമല്ല. ഈ റോമാക്കാരെ സംബന്ധിച്ച് അവർ ഒരുമിച്ച് കൈകോർത്തു നിന്ന് ഈ തീയമ്പുകളെ ഒരുമിച്ച് തടയും. എന്ന് പറഞ്ഞാൽ ഒരാളുടെ പരിചയ അടുത്ത ആളുടെ പരിചയവുമായിട്ട് ചേർത്ത് നിർത്തും. ഇങ്ങനെ പരിചകൾ ചേർത്ത് നിർത്തുമ്പോൾ എത്ര തീയമ്പുകൾ വന്നാലും ഗ്യാപ്പില്ലാതെ, സ്തോത്രം, ആ പരിച ആ തീയമ്പുകളെ കെടുക്കാൻ ഇവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നടക്കും. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? ഒരു കോപ്പറേഷൻ, ഒരുമിച്ച് ഐക്യതയോടുകൂടെ നിന്നാൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും, തീർച്ചയായിട്ടും ദുഷ്ടൻ്റെ തീയമ്പുകൾ അവിടെ കെടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വീട്ടിലുള്ളവർ കുറച്ച് പേരെ ഉള്ളെങ്കിലും നിങ്ങൾ വീട്ടിലുള്ളവർ ഐക്യതയോടെ നിൽക്കുക. തീർച്ചയായിട്ടും വീടിന് നേരെ, കുടുംബത്തിന് നേരെ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധികളെ ദൈവത്തിൻ്റെ ശക്തിയാൽ, വിശ്വാസം എന്ന പരിചയം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതവിടെ കെടുകുക തന്നെ ചെയ്യും. ഒരിക്കലും നിരാശപ്പെടരുത്, ഒരിക്കലും ഭാരപ്പെടരുത്. ശത്രുവല്ല വരുത്, പിശാചല്ല വരുത്, സ്വർഗമാണ് വരുത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഉണ്ട്. ഒരു കാരണവശാലും അവിശ്വസിച്ചു പോകരുത്. ഈ പരിചയ, വിശ്വാസം എന്ന പരിചയ ഏറ്റവും അത്യാവശ്യമാണ്. ദൈവവചനത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം, ഇതെല്ലാം ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ് ജനിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവം മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ 18-19-20 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ പിശാച് യേശു കർത്താവ് ജനിക്കാതിരിക്കത്തക്കവണോ, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്നുള്ള ആ ദൈവശബ്ദം മുഴങ്ങിക്കേട്ടത് ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാചിൻ്റെ കാതിലുണ്ട്. അതുകൊണ്ട് തന്നെ പത്തുതിയുമായി, വാക്തത്വവുമായി ആര് ജനിച്ചാലും അവനെ നശിപ്പിച്ച് കളയത്തക്ക നിലവാരത്തിലുള്ള ആയുധങ്ങൾ, പരിപാടികൾ പിശാച് ആവിഷ്കരിക്കാറുണ്ട്. മോശയെ നശിപ്പിച്ച് കളയാൻ പിശാച് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇവിടെ നിന്നൊക്കെ യേശു കർത്താവ് ജനിച്ച സമയത്തും ഇതുപോലെയുള്ള പല പ്രതിസന്ധികളും പിശാച് അഴിച്ചു വിടുന്നുണ്ട്. പിശാച് പലരിലൂടെ കടന്നു, പക്ഷേ ആ പദ്ധതികളെല്ലാം തകർന്നുപോയി. 1-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം
പതിനെട്ടാം വാക്യത്തിൽ യേശുവിനെക്കുറിച്ച് യേശുവിൻ്റെ ജനന സമയത്ത് നടന്നൊരു സുപ്രധാന സംഭവത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന് കണ്ടു. അപ്പോൾ പത്തൊമ്പതാം വാക്യമാണ് ക്രൂശ്യലായിട്ടുള്ള വാക്യം. അവിടെ വായിക്കുന്നു, അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോപ അപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. പരിശുദ്ധാത്മാവിൽ യേശു കർത്താവ് മറിയയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹം നിശ്ചയമായിരിക്കുകയാണ്. അവർ കൂടി വരുന്നതിന് മുമ്പേ ഗർഭിണിയായിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഗൂഢമായിട്ട് മറിയയ്ക്ക് യാതൊരു വിഷയവും ഉണ്ടാകാതെ വേണം ഗൂഢമായിട്ട് ഉപേക്ഷിക്കാൻ ജോസഫ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നാൽ യേശു കർത്താവ് ജനിച്ചു കഴിയുമ്പോൾ എന്തുമാത്രം അപമാനമായിരിക്കും അവിടെ ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ അപിശാച പതുക്കെ ഒരുപക്ഷെ യോസഫിനോട് ഇടപെട്ട് കാണുമായിരിക്കും. നിനയ്ക്ക് എങ്ങനെ നനച്ചിരിക്കുക, ഇങ്ങനെ പദ്ധതി ഇട്ടിരിക്കുക. ഇരുപതാം വാക്യത്തിൽ ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ പിശാച് വിചാരിച്ചു, യോസഫ് ഇപ്പം മറിയെ ഉപേക്ഷിക്കും. യേശു കർത്താവിനെ ജനിച്ചാലും വലിയ പ്രവൃത്തികളൊന്നും യേശുവിലൂടെ നടക്കുകയില്ല. എന്നാൽ കർത്താവ് അവിടെ ചെയ്തൊരു കാര്യം നിങ്ങൾ ഓർക്കണം. കൂടമായിട്ട് ഇങ്ങനെ ഉപേക്ഷിക്കാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഇരുപതാം വാക്യം വായിക്കുന്നു, ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ ജോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ട, അവൾ ഉൽപ്രാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. നീ അവൻ യേശു എന്ന് പേരിട. നോക്കുക, ഒരു വലിയ ദൈവ പദ്ധതിക്ക് വിരോധമായി ഒരു വലിയ ദൈവപ്രവർത്തി നടക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടെ ആ ദൈവപ്രവർത്തിയെ തകർത്ത് കളയുവാൻ സാധ്യതയുള്ളൊരു സംഭവം ഉടലെടുക്കുകയാണ്. യോസഫ് ഇങ്ങനെ നനച്ചിരിക്കുകയാണ്. പിശാച് തൻ്റെ ആയുധപ്പുരയിലെ സകല ആയുധങ്ങളും എടുത്തു നിൽക്കുമ്പോൾ എൻ്റെ ദൈവത്തിനൊരു ചെറിയ സ്വപ്നം മതി അതിനെ നശിപ്പിക്കാൻ. ഇന്ന് പകൽ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പിശാച് എത്ര വലിയ തീയമ്പുകൾ നിൻ്റെ ലൈഫിന് നേരെ, നിൻ്റെ കുടുംബ ജീവിതത്തിന് നേരെ, നിൻ്റെ ആത്മീക ജീവിതത്തിന് നേരെ, നിൻ്റെ വിദ്യാഭ്യാസത്തിന് നേരെ, നിൻ്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നിൻ്റെ ആത്മീക ജീവിതത്തിന് നേരെ, നിൻ്റെ ഭൗതിക ജീവിതത്തിന്, നിൻ്റെ ആരോഗ്യത്തിന് നേരെ പിശാച് എത്ര വലിയ തീയമ്പുകൾ തൊടുത്തുവിട്ടാലും നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന് ഒരൊറ്റ ചെറിയ സ്വപ്നം മതി അവൻ്റെ പദ്ധതികളെ തകർത്ത് കളയാൻ. ദൈവത്തിൻ്റെ ഒരു സ്വപ്നം മതി, ചെറിയൊരു സ്വപ്നം മതി പിശാചിൻ്റെ വലിയ സ്വപ്നങ്ങളെ നശിപ്പിക്കാൻ. അങ്ങനെയാണ് വിശ്വസിക്കുക. ഒരു തീയമ്പിനും പിശാചിൻ്റെ ഒരു പദ്ധതികളും അവൻ തൊടുത്തുവിടുന്ന ഒരായുധത്തിനും നിൻ്റെ യാത്രയെ നശിപ്പിക്കുവാൻ, നിൻ്റെ ഗമനത്തെ നശിപ്പിക്കുവാൻ, നിന്നെ ഇരുത്തിക്കളയാൻ സാധിക്കത്തില്ല. ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ അവൻ സർവായുധവർഗത്തിൽ കൂട്ടത്തിൽ എല്ലാത്തിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകൾക്ക് എടുത്തുവാൻ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം. നീ നിൽക്കും, നീ ധൈര്യത്തോടെ നിൽക്കും, നീ വീണു പോകത്തില്ല, നീ തളർന്നു പോകത്തില്ല കേട്ടോ. വിശ്വസിക്കുക, അവൻ നീ പേടിക്കുന്നില്ല, പലതും പിശാചി ചെയ്യുമെന്നില്ല, പിശാചിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ദൈവവൈദ്യല, നീ സമരായുധങ്ങൾ സർവായുധവർഗങ്ങൾ എടുത്തു നിൽക്കുന്ന വ്യക്തിയാണ്. നിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ നിയോഗം, നിൻ്റെ മേലുള്ള വിശ്വാസം ഈ വചനം കേൾക്കുന്നത് നിമിത്തം വർദ്ധിക്കട്ടെ. പിശാചി കൊണ്ടുവരുന്ന സംശയങ്ങൾ, അവൻ കൊണ്ടുവരുന്ന ഡൗട്ട്സ് യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. നീ പേടിക്കുന്നു നിന്റെ ലൈഫിനകത്ത് സംഭവിക്കത്തില്ല, നീ ആശങ്കപ്പെടുന്നു നിന്റെ ലൈഫിനകത്ത് സംഭവിക്കത്തില്ല. നീ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുക. നിന്നെ വീഴ്ത്തിക്കളയുവാൻ, നീ നശിപ്പിച്ചു കളയാൻ പിശാച് ശ്രമിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നീ നിൽക്കുക. കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ കണ്ണുകൾ അടയ്ക്കുക. വെറുതെ പ്രാർത്ഥിക്കുകയല്ല, ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന അവസാനം പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വിടുതലായി ചൈതന്യം വ്യാപരിക്കാൻ പോവുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുക. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ഇനി ദൈവശബ്ദം കേട്ട അവിടുത്തെ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേട്ട ഒരാൾ പോലും പിശാചിൻ്റെ പരീക്ഷയിൽ അകപ്പെടുവാൻ അങ്ങ് അനുവദിക്കരുതേ. പിശാചിൻ്റെ പ്രലോഭനത്തിൽ അകപ്പെടുവാൻ അങ്ങ് അനുവദിക്കരുതേ. അവൻ തൊടുത്തുവിടുന്ന തീയമ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് അത് കെടുത്തുന്നു. ഞങ്ങൾ ആത്മാവിൽ കെടുത്തുന്നു. നിന്റെ മക്കളുടെ ജീവിതത്തിനകത്ത് പിശാച് തൊടുത്തുവിടുന്ന ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, തലമുറയുടെ ജീവിതത്തിൽ തൊടുത്തുവിടുന്ന സമരായമേ ഈ പറയുന്ന അമ്മ ആയുധങ്ങൾ, അവൻ തൊടുത്തുവിടുന്ന തീയമ്പുകളെ യേശുവിൻ്റെ നാമത്തിൽ സർവായുധവർഗം ഉപയോഗിച്ച് വിശ്വാസം എന്ന പരിചയപ്പെടുത്തതിനെ കെടുത്തിക്കളയുന്നു. ദൈവജനം വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കട്ടെ. ദൈവപ്രവൃത്തി അവരുടെ കണ്ണാൽ കാണട്ടെ. കർത്താവിൻ അവനവിനാ ഞങ്ങളെ ഒരുക്കും. യേശുവിൻ നാമത്തിൽ
ആമേൻ.